പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോ എന്റെ മകന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. ഇനി ഇവൾ എനിക്ക് എന്റെ ശിവാനി മോളെ പോലെ തന്നെയാ. ഇതേ ഡയലോഗ് മുമ്പ് ഇളയമ്മ കാവ്യയോടും പറഞ്ഞിട്ടില്ലേ? അല്ല, കേട്ടതായിട്ടൊരു ഓർമ്മ. ഡയലോഗിലൊന്നും ഒരു കാര്യമില്ല കണ്ണേട്ട, പ്രവൃത്തി. അത് നന്നായാൽ ജീവിച്ചു പോവാം, അത്ര തന്നെ. അമ്മ എന്തിനാ ഇവരുടെ വായിലിരിക്കുന്നൊക്കെ കേൾക്കാൻ നിൽക്കുന്നേ? ശിവേട്ടൻ അവകാശപ്പെട്ട സ്ഥാനം നമ്മുടെ കമ്പനിയിൽ കൊടുത്തേ പറ്റുമെന്ന് നേരിട്ട് പറ. ഇവൻ എന്തെങ്കിലും പദവി കൊടുക്കണമെങ്കിൽ എനിക്ക് നിന്റെ ഇളയമ്മയുടെ ശുപാർശ വേണ്ട. അതിലൊക്കെ വലിയൊരു സ്ഥാനം ഞാൻ ഇവൻ എന്റെ മനസ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവൻ വഴിപഴച്ച് പോയില്ലെന്ന് സ്വന്തം പ്രവൃത്തി കൊണ്ട് ഇവൻ എന്നെയും കാവ്യയും അച്ഛമ്മയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മോനെ, അവകാശം പിടിച്ചു വാങ്ങാനൊന്നും അല്ല ഞാൻ ശ്രമിച്ചത്. എന്തായാലും ശിവയ്ക്കിപ്പോ ഒരു കുടുംബമായാലോ എന്ന് ഓർമ്മിപ്പിക്കേണ്ടത് എന്റെ കടമയല്ലേ. ശ്രീമോൾക്ക് പ്രസവം അടുത്ത് വരുംതോറും എന്തെല്ലാം ചെലവുകളാ വരാൻ പോകുന്നത്. എന്തിനും എപ്പോഴും ഏട്ടന്റെയും അച്ഛമ്മയുടെ മുമ്പിൽ കൈനീട്ടാൻ പറ്റുമോ? എന്റെയും കുഞ്ഞിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്റെ ഭർത്താവ് ആരുടെ മുമ്പിൽ കൈനീട്ടില്ല. എന്നെ ഈ അവസ്ഥയിൽ നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തൊരു കാലത്ത് തട്ടുകടയിൽ എച്ചിൽ പാത്രം കഴുകി എന്നെ സംരക്ഷിച്ചിട്ടുണ്ട് എന്റെ ഏട്ടൻ. ഏത് ജോലിയിലും അന്തസ്സുണ്ടെന്നും എത്ര അധ്വാനം ചെയ്തും കുടുംബം പുലർത്തണമെന്ന് വിശ്വസിക്കുന്ന ഒരേട്ടന്റെ അനുജത്തിയാ ഞാൻ. അതുകൊണ്ട് പറയ, എന്ത് ജോലി ചെയ്താലും വേണ്ടില്ല, ഒരാളുടെ മുമ്പിൽ കൈനീട്ടാതെ എന്നെയും കുഞ്ഞിനെയും പോറ്റണം. ഷുവർ, ഞാൻ വാക്ക് തരുന്നു. നിങ്ങളിപ്പോ ഒരു നല്ല മനുഷ്യനാ, പക്ഷേ അധ്വാനത്തിന്റെ വിലയും മഹത്വവും നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. കുടുംബത്തിന്റെ സമ്പത്ത് ദോർത്തടിക്കുന്ന കാലം കഴിഞ്ഞു. അതുകൊണ്ട് പൈതൃകമായി കിട്ടുന്ന ഉയർന്ന പദവിയിലല്ല നിങ്ങൾ ഇരിക്കേണ്ടത്. ഈശ്വരമഠത്തിന്റെ തണലില്ലാത്ത ഒരു ജോലി നിങ്ങൾ നേടണം. ഭർത്താവിന്റെ വിയർപ്പ് കൊണ്ട് കിട്ടുന്നത് വെറും നാണയത്തൊട്ടുകളായാലും സന്തോഷത്തോടെ അഭിമാനത്തോടെ ജീവിക്കാൻ ഞാൻ തയ്യാറാ. കൊച്ചു കൊച്ചാഗ്രഹങ്ങളുള്ള ഒരു സാധാരണ പെണ്ണാ ഞാൻ. എനിക്കും സമ്മതം. നല്ല തീരുമാനമാണ് നിന്റേത്. ഈ വീട്ടിലെ മൂത്ത മരുമോൾക്ക് ചേരുന്നവൾ തന്നെയാ നീ എന്ന് എനിക്ക് ബോധ്യമായി. അപ്പോ അച്ഛമ്മയ്ക്ക് ഇനി സമാധാനമായിട്ട് വിശ്രമ ജീവിതത്തിലേക്ക് കടക്കാം അല്ലേ? പോടാ. ഇങ്ങനെ രണ്ട് മരുമക്കൾ ഇടം വലം നിൽക്കാനുള്ളപ്പോ ഞാൻ എന്തിനാ വിശ്രമിക്കുന്നത്? എനിക്കിപ്പം പുതിയൊരു ചെറുപ്പം കിട്ടിയതുപോലെയാ തോന്നുന്നത്. ഞങ്ങൾ ഇനി ഒരു കലക്ക് കലക്കും അല്ലോടി മക്കളെ. എങ്കിലേ പുതിയ ചെറുപ്പക്കാരിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് എനിക്കും സിദ്ധുവിനും ഇത്തിരി നേരം ഇരിക്കണം. എന്നിട്ട് എനിക്ക് ഇവനോട് ഇത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്.
ജോലി ചെയ്ത് ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞതില് എന്നോട് ദേഷ്യമുണ്ടോ? ഏയ്, എനിക്കൊരു ദേഷ്യമില്ല. ഏട്ടത്തി ഏട്ടന് 10 കൽപ്പനകളാണ് നൽകിയത്. നീ ഒരു കൽപ്പനല്ലേ തന്നുള്ളൂ, ഞാനത് നിറവേറ്റു. ഒരു സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ടെന്ന് നീ പറഞ്ഞപ്പം കുടുംബത്തിന് ഒരു മരുമകളെയാണെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല കണ്ണ. ശ്രീകുട്ടിയുടെ അമ്മയും ഏട്ടനും ഒക്കെ നല്ല മനുഷ്യരാ. പയ്യെ പയ്യെ അവരുടെ വിശ്വാസം കൂടി നേടിയെടുക്കണം. എനിക്കറിയാം അച്ഛമ്മ. ഇനി കണ്ടെത്തേണ്ടത് ശിവാനിക്ക് ചേരുന്ന ഒരാളെ. അത് നീ തന്നെ ആകണമെന്ന് ഇപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട്. നിന്നെ പോലെ ഒരാൾക്ക് അവളുടെ തെറ്റുകൾ തിരുത്തി നേർവഴിക്ക് കൊണ്ടുവരാനാകും. അതിനു പകരം ഇന്ദിരയുടെ സ്വഭാവമുള്ള ഒരുത്തൻ ഈ കുടുംബത്തിലേക്ക് വന്നാൽ ഇപ്പോഴുള്ള നന്മ കൂടി ഇല്ലാതാവും. എന്നാലും അവളെ സ്വീകരിക്കാൻ ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല കേട്ടോ. അച്ഛമ്മയ്ക്ക് വേണ്ടി ഞാൻ അവളെ സ്വീകരിക്കാം. എനിക്ക് വേണ്ടി നിന്റെ ജന്മം പോലും ദാനം ചെയ്യാൻ നീ തയ്യാറാണെന്ന് എനിക്കറിയാവടാ. അങ്ങനെയല്ലേ അച്ഛമ്മ വേണ്ടത്? അതെ, അങ്ങനെ തന്നെയാ വേണ്ടത്. പക്ഷേ നിന്റെ ദാനം ഞാൻ സ്വീകരിച്ചാൽ പിന്നെ നിന്റെ കൂടി അച്ഛമ്മയാണെന്ന് എനിക്ക് അഭിമാനിക്കാൻ പറ്റുകൂടാ. നീയും എൻ്റെ പേരക്കുട്ടി തന്നെയാ. നിന്റെ ജീവിതം ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അച്ഛമ്മയ്ക്ക് പന്ത് തട്ടാനുള്ളതല്ല കൊച്ചുമോൻ്റെ ജന്മം. എന്നാലും നിനക്കും വേണം ഒരു കുടുംബം. അതിനി വൈകിക്കണ്ട. ഒക്കെ നമുക്ക് തീരുമാനിക്കാം, പക്ഷേ ഇപ്പൊ അതിലും ആവശ്യം മറ്റൊന്നാ. അതെന്താടാ? നമ്മുടെ ബിസിനസിന്റെ ചുമതല വീണ്ടും ഏൽക്കുന്നതിനെ പറ്റി ഞാൻ ഇവനോട് പലവട്ടം സംസാരിച്ചു. ഇവൻ സമ്മതിക്കുന്നില്ല അച്ഛമ്മ. ഇനി അച്ഛമ്മ തന്നെ പറയാം. ഇനി ആര് നിർബന്ധിച്ചാലും ഞാൻ മടങ്ങി വരില്ല. എന്താ കാര്യം? അതുകൂടി പറഞ്ഞീ. ഈശ്വര മഠത്തിന് പുറത്തൊരു കമ്പനിയിൽ കഴിവ് തെളിയിക്കണമെന്ന നിന്റെ മുട്ടാപ്പോക്ക് ന്യായം ഞങ്ങൾക്ക് കേൾക്കണ്ട. ജോയിൻ ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം സത്യസന്ധമായിട്ട് അച്ഛമ്മയോട് പറ. എന്താ ഒന്നും മിണ്ടാത്തത്? ഒരു ജോലി എന്നേക്കാൾ ആവശ്യം കീർത്തിക്കാം. സാറുള്ളപ്പോ ഒരിക്കലും ഞാനവിടെ ജോലിക്ക് ചെല്ലില്ലെന്ന് സാറിനറിയാം. ഒരു ജോലി സാറിനേക്കാൾ അത്യാവശ്യം എനിക്കാണെന്ന് കരുതിയ സാറ് ജോലി വേണ്ടെന്ന് വെച്ചത്. ഞാനുണ്ടെങ്കിൽ അവൾ ഒരിക്കലും കമ്പനിയിലേക്ക് തിരിച്ചു വരില്ല. നീ ഉണ്ടെങ്കിൽ വരില്ലെന്ന് അവൾ നിന്നോട് പറഞ്ഞോ? എന്തിനാ പറയുന്നത്? നമ്മളെ സ്നേഹിക്കുന്നവരുടെ മനസ്സിലെന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ലേ? പെണ്ണിന്റെ വാക്ക് കേട്ട് ശിവ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് ജോലി തണ്ടുക. അവൻ എന്തിന്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുടുംബത്തിന്റെ മാനം പോകുന്നത് പോലും അവൻ ചിന്തിക്കുന്നില്ലല്ലോ മോളെ. ആളുകളെ വിളിച്ച് അമ്മ കടം ചോദിച്ചപ്പോഴും ഇതേ കുടുംബത്തിന്റെ ഇതേ മാനം തന്നെ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട. എന്നാലും എന്റെ മോളെ, ഇതുവരെ മറ്റുള്ളവരുടെ ജീവിതം കൊണ്ട് നമ്മളാ കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പതേ നമ്മളെ ഇട്ട് എല്ലാരും കൂടി തട്ടിക്കളിക്കുക. ദ്രോഹിച്ചവരുടെ എല്ലാ ശാപവും ഒരുമിച്ച് തലയിലേക്ക് വീണെന്ന എനിക്ക് തോന്നുന്നത്. അമ്മേ, അമ്മയോ? ആരുടെ അമ്മയടി? മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നോട് സ്നേഹം കാണിച്ചെന്നും ശ്രീമോളെന്ന് നീട്ടി വിളിച്ചു എന്നൊക്കെ ഇരിക്കും.
അത് കേട്ടിട്ട് എന്നെ കയറി അമ്മയെ ഉമ്മയെന്നൊന്നും വിളിക്കണ്ട. അതിന് നീ വളർന്നിട്ടില്ല. എന്നെ ഒരു ശത്രുവെ കാണരുത്, നിങ്ങൾ ഒരാളായി കണക്കാക്കണം. ഞങ്ങൾ ഒരാളായി കൂട്ടണമെങ്കിലേ നീ ആദ്യം ഞങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയരണം. എന്റെ ഭർത്താവിനെ ഇത്രയും കാലം നിങ്ങളുടെ അടിമയാക്കി കൂടെ നിർത്തിയതല്ലേ നിങ്ങളുടെ നിലവാരം. അദ്ദേഹത്തെ ഞാനും അങ്ങനെ ആക്കിയില്ലേ. ഇമ്മാതിരി തർക്കുത്തരം പറഞ്ഞ ഞങ്ങളുടെ മുമ്പിൽ ഷൈൻ ചെയ്യാന്ന് നീ കരുതണ്ട. അയ്യോ, ഞാൻ തർക്കുത്തരം പറഞ്ഞതല്ല. ശിവേട്ടനെ വരുതിയിലാക്കിയ പോലെ നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്യാം. വരുതിയിലാക്കാൻ വേണ്ടിയാണോടി നീ ശിവേട്ടനെ അധ്വാനത്തിന്റെ മഹത്വം പഠിപ്പിക്കാൻ പറഞ്ഞു വിട്ടത്? എത്ര കോടി ആസ്തിയുള്ള കുടുംബം ഇതെന്ന് അറിയാവോ? ഇവിടുത്തെ അനന്തരാവകാശിയെ നക്കാപ്പിച്ച കാശിന് വേറെ ജോലി ചെയ്യാൻ വിട്ടില്ലേ നീ? അയ്യോ, അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. അബദ്ധം? അതേനേ, അച്ഛമ്മയ്ക്ക് എന്നോടുള്ള മതിപ്പ് കൂടാൻ വേണ്ടിയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. മതിപ്പൊക്കെ കൂടിക്കഴിയുമ്പോ ശിവേട്ടനെ നമ്മുടെ കമ്പനിയുടെ ചുമതല തന്നെ ഏൽപ്പിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഉദ്ദേശ പോലും ഒന്നും നടന്നില്ല. നീ ആള് കൊള്ളാലോടി. ശ്രമിച്ചാ നിങ്ങളുടെ നിലവാരത്തിലേക്ക് എനിക്കും വരാൻ കഴിയില്ലേ? അതൊക്കെ നീ സ്വയം തെളിയിക്കേണ്ട കാര്യോ. ഞാൻ തെളിയിച്ചോളാമേ. ആ എന്തായാലും അതുവരെ നീ ഞങ്ങൾക്ക് അൺപെയ്ഡ് സർവന്റ് മാത്രമായിരിക്കും. സമ്മതിച്ചോ? സമ്മതിച്ചു. എന്താ വേണ്ടെന്ന് ഇവിടുന്ന് പറഞ്ഞാ മതി, ഞാൻ ചെയ്തോളാം. അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ തന്നെ നോക്കണമെന്ന് അച്ഛമ്മ പറഞ്ഞത്. എന്നെ ഒരു കൈ സഹായിക്കില്ലേ? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അടുക്കളയിൽ ഒരു സഹായവും നീ പ്രതീക്ഷിക്കണ്ട. എല്ലാം പാചകം ചെയ്ത് ഞങ്ങൾ ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് വിളമ്പി തരണം. അതാ ശീലം. ഓ, മനസ്സിലായി. ആ രാത്രി എനിക്ക് ചപ്പാത്തിയും നോൺ വെജിറ്റേറിയൻ കറിയും നിർബന്ധമാ. ഇന്ന് ചിക്കൻ തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. എനിക്കിന്ന് വെജിറ്റബിൾ സാലഡും കോൺഫ്ലേക്സും മതി. എന്താ വേണ്ടെന്ന് അല്പം നേരത്തെ എന്നോട് പറഞ്ഞാ മതി. ശരി, ആദ്യം ചെന്ന് രണ്ട് ചായ ഇട്. നിനക്ക് വല്ലതും വെക്കാൻ അറിയോന്ന് നോക്കട്ടെ. ശരി. അവള് വിചാരിച്ച പോലെ കുഴപ്പക്കാരിയല്ല. സൂക്ഷിച്ചുപയോഗിച്ചാ ഈ വീട്ടിൽ ഇവളെ കൊണ്ട് പലതും നടത്തിയെടുക്കാം. അതെ, അവള് പറഞ്ഞതുപോലെ അവളെ കുറിച്ച് അച്ഛമ്മയ്ക്ക് മതിപ്പ് കൂടിയിട്ടുണ്ടെന്ന് നമുക്കും അറിയാലോ. ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുത്താൽ കാവ്യക്ക് പറ്റിയ എതിരാളിയാകും ഇവൾ. സ്ത്രീക്കുട്ടിയുടെ കൈപുണ്യത്തെ കുറിച്ച് കണ്ണം പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ല. എന്നേക്കാൾ കൈപുണ്യുണ്ടോ ഇവൾക്ക്? എങ്കിലതൊന്നും അറിയണമല്ലോ. നിങ്ങളുടെ രണ്ടുപേരുടെയും പാചക രീതികൾ രണ്ടാ. അതുകൊണ്ട് ആർക്കാണ് കൈപുണ്യം കൂടുതലെന്ന് ചോദിച്ചാലേ അച്ഛമ്മ കുഴങ്ങിപ്പോവും. എന്നാലും സ്ഥിരം കഴിച്ചോണ്ടിരുന്നത് മാറി വേറൊരു ടേസ്റ്റ് വന്നപ്പോ എനിക്കിഷ്ടായി. എല്ലാവർക്കും അത് തന്നെയാവും തോന്നിയിട്ടുണ്ടാവുക. അത് മാത്രമല്ല മോളെ, ഇന്നിവള് വെച്ചതിനൊക്കെ പാലക്കാട്ടെ അഗ്രഹാരത്തിന്റെ ഒരു രുചിയുണ്ട്. ചെറുപ്പത്തിൽ കുറെ കാലം ഞാൻ അവിടെ ഉണ്ടായിരുന്നോണ്ട് എനിക്കിത് കൂടുതൽ ഇഷ്ടമായി. അഗ്രഹാരത്തിലെ രുചി എങ്ങനെ വന്നെന്ന് എനിക്കും അറിയില്ല. ഞങ്ങളുടെ വീട് അവിടെ നിന്നൊക്കെ ദൂരെ മങ്കരയിലാ. നിന്നെ ഇതൊക്കെ വെക്കാൻ പഠിപ്പിച്ചത് നിന്റെ അമ്മയല്ലേ? അതെ. അപ്പോ അമ്മ പാചകം പഠിച്ചത് അഗ്രഹാരത്തിൽ നിന്നാവും. എന്തുപറ്റി? അമ്മയെക്കുറിച്ച് ഓർത്തു അല്ലേ? വിഷമിക്കണ്ട മോളെ, ഏറിയാൽ ഒരാഴ്ച, അതിനകം നിന്റെ ഏട്ടന്റെ ദേഷ്യമൊക്കെ തീരും. നീ നോക്കിക്കോ. കഴിക്കുമോളെ? നീ മുഴുവൻ തിന്നു തീർത്തോ?
നല്ല സ്വാദല്ലേ? രണ്ടു മരുമക്കളെയും കൂട്ടിയ അമ്മയുടെ തീറ്റയും ഇരിപ്പും. മൂന്നിനെ മൂന്ന് വഴിയാക്കുന്നുണ്ട് ഞാൻ. വഴക്കിനൊന്ന് നിക്കണ്ട, അവര് കഴിച്ചു തീരട്ടെ. അച്ഛമ്മ കൈ കഴിയിക്കോ, പ്ലേറ്റൊക്കെ ഞാൻ എടുത്തോളാം. മോളെ പ്ലേറ്റ് എടുക്ക്. കഴിക്കാൻ കറിയില്ലല്ലോ. ശ്രീമോളെ, ചപ്പാത്തി ചൂടോടെ ഉണ്ടാക്കി തരാന്നാണോ നീ വിചാരിച്ചത്? എനിക്കുള്ള സലാഡും കോൺഫ്ലെക്സും എടുക്ക. അഞ്ചു പേർക്കുള്ള ആഹാരം വെക്കാൻ അച്ഛമ്മ പറഞ്ഞതേ, പറഞ്ഞവരെ എല്ലാരും കഴിച്ചു, ഒക്കെ തീർന്നു. എങ്കിൽ ഞങ്ങൾ കൂടി ചപ്പാത്തി ഉണ്ടാക്കും മോളെ. അച്ഛമ്മ പറഞ്ഞ പോലെയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ? എന്ത് വേണേലും പറഞ്ഞാ മതി എന്നല്ലേ നീ നേരത്തെ പറഞ്ഞത്? എന്നോട് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷെ അച്ഛമ്മ സമ്മതിച്ചാലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. ശരിക്കും നീ പൊട്ടിയാണോ അതോ പൊട്ടിയായിട്ട് അഭിനയിക്കുകയാണോ? ഞാൻ എന്ത് ചെയ്യും? എന്റെ അമ്മയും അമ്മയും നാത്തോനും പട്ടിണി കിടക്കണോന്ന് ഞാൻ ആഗ്രഹിക്കൂ, പക്ഷെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്റെ ഈശ്വരന്മാരെ. വാ നമുക്ക് കിടക്കാം. പോവാണ് അമ്മ. നല്ല വിശപ്പുണ്ട്, അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. വാ. അടുപ്പത്ത് എന്തോ ഇരിപ്പുണ്ട്, ഉച്ചക്കത്തെ ചോറ് ചൂടാക്കിയതാവും. ചോറെങ്ങി ചോറ്, ഏയ് സൂക്ഷിച്ച് ചൂടുണ്ടാവും. ഇതിലൊന്നുമില്ല മോളെ. അയ്യോ ഇതിലൊന്നുമില്ല മോളെ. ഫ്രിഡ്ജിലും ഒന്നുമില്ല മോളെ. എനിക്കുറപ്പാ അമ്മയും പുന്നാരൻ മരുമോളും കൂടി നമുക്കിട്ട് പണി തന്നതാ, നമ്മൾ അടുക്കളെ കേറാത്തതിനുള്ള പണി. വെജിറ്റബിൾ ട്രെയിന്ന് പച്ചക്കറി എടുക്ക, നമുക്ക് സലാഡ് ഉണ്ടാക്കി കഴിക്കാം. ചതിച്ചു മോളെ, പച്ചക്കറി വരെ തൂത്തു പെറുക്കി തീർത്തു വെച്ചിരിക്കുക. തീർന്നതാവില്ല അമ്മേ, എടുത്ത് മാറ്റിയതാവും. ഒരു കാര്യം എനിക്ക് ബോധ്യായി, ഇവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ വിഷമുള്ള എനോ വന്നു കയറിയിരിക്കുന്നത്. അതെ, ഇത്ര തറ പരിപാടികൾ കാവ്യ ചെയ്യില്ല, ഇത് ശ്രീകുട്ടി നമുക്കിട്ട് തന്ന പണിയാ. സ്റ്റാൻഡേർഡുള്ള പണി തരാൻ കാവ്യയും തറപ്പണി തരാൻ ശ്രീകുട്ടിയും. നമ്മൾ കുറെ വെള്ളം കുടിക്കും മോളെ.
ഈ പച്ചക്കറിയൊക്കെ എന്താ ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത്? ഈ പച്ചക്കറിയൊക്കെ എന്താ ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത്? അടുക്കളയിൽ എലിശല്യം ഉണ്ടെന്ന് അച്ഛമ്മ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ വെറും എലിയല്ല, രണ്ട് വലിയ പെരിച്ചാഴികളുണ്ട് ഈ വീട്ടിൽ. പെരിച്ചാഴികളോ ഈ വീട്ടിലോ? അതേനെ, ഞാൻ കണ്ടു. അല്ല, ഈ പച്ചക്കറി ഫ്രിഡ്ജിൽ വെച്ചാ പോരായിരുന്നോ? അതിലും പെരിച്ചാഴികൾ കയറി പരിശോധിക്കൂ അത്ര. അരിമാവ് ഞാനിങ്ങ് എടുത്ത് വെച്ചു, അതിലെങ്ങാനും എലി വീണാലേ നമ്മളറിയോ, ആരോഗ്യത്തിന് ഹാനികരമാവില്ലേ? ശരിയാ, എന്തായാലും എടുത്ത് ഇവിടെ വെച്ച നന്നായി. അവറ്റകള് ഈശ്വരമഠത്തിൽ എവിടെയും കയറൂന്ന് അച്ഛമ്മ പറഞ്ഞത്. ഇവിടെ കയറി വരാതിരുന്ന മതിയായിരുന്നു അല്ലേ? അതെ അതെ, വാതിലും ജനലും ഒക്കെ ശരിക്കും മുറുക്കി അടച്ചേക്കണം. ഇത്തിരി നീ കിടന്ന ശിവയ്ക്ക് കിടക്കാൻ ഞാൻ തറയിൽ പാവച്ചിട്ടുണ്ട്. പ്രഗ്നന്റ് ആയതുകൊണ്ടേ എനിക്ക് തറ കിടക്കാൻ പറ്റില്ലല്ലോ. അതാ ഞാൻ ഈ കട്ടില് കിടക്കുന്ന വിഷമായോ? കംഫർട്ടബിളായി കിടന്നോ. ശരി, അതെ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറക്കണ്ട. ഓ, മനുഷ്യൻ വിചാരിച്ചാൽ ആരെയും മാറ്റിയെടുക്കാൻ പറ്റും? ശിവാനിയെ പറഞ്ഞു തിരുത്തി നേർവഴിക്ക് നടത്താൻ നിങ്ങൾക്ക് കഴിയും.